സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുത്തൻ പ്രതീക്ഷകളുടെയും മറ്റൊരു വിഷുക്കാലത്തെ വരവേൽക്കുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. പൂത്തുലഞ്ഞു നിൽക്കുന്ന മഞ്ഞക്കണിക്കൊന്നകൾ വിഷുക്കാലത്തിൻ്റെയും വിഷു ആഘോഷങ്ങളുടെയും വരവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് വിഷുക്കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നായി ഈ കണിക്കൊന്ന മാറിയത്? എന്തുകൊണ്ടാണ് മഞ്ഞക്കണിക്കൊന്ന വിഷുക്കാലത്തിൻ്റെയും വിഷുക്കണിയുടെയും ഒക്കെ അഭിവാജ്യ ഘടകമാകുന്നത്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. വിഷു എന്നത് കേരളത്തിൻ്റെ വിളവെടുപ്പിൻ്റെ ഉത്സവത്തെ സൂചിപ്പിക്കുന്നതിനൊപ്പം പുതുവർഷത്തിൻ്റെ തുടക്കവും സൂചിപ്പിക്കുന്ന ഉത്സവമാണ്. കർഷകർ നിലം ഉഴുതുമറിക്കുന്നതും മറ്റ് കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന വർഷത്തിലെ സമയമാണിത്. പുതിയ കാർഷിക തുടക്കങ്ങൾക്ക് ഭൂമി സാക്ഷ്യം വഹിക്കുന്ന സമയം. വിഷു ഉത്സവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ഭഗവാൻ കൃഷ്ണൻ നരകാസുരൻ എന്ന അസുരനെ ചിരച്ഛേദം ചെയ്ത ദിവസമാണെന്നാണ് ഒരു വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമൻ ലങ്കയിലെ രാക്ഷസ രാജാവായ രാവണനെ വധിച്ച വിജയദിനമായാണ് വിഷു ആഘോഷിക്കുന്നതെന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് സൂര്യദേവന്റെ തിരിച്ചുവരവ് വിഷു ദിവസമായി ആഘോഷിക്കപ്പെടുന്നു. രാവണൻ വളരെ ക്രൂരനായിരുന്ന രാക്ഷസ രാജാവായിരുന്നു. സൂര്യദേവനെ കിഴക്ക് നിന്ന് ഉദിക്കുവാൻ രാവണൻ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. രാവണന്റെ മരണശേഷം സൂര്യദേവൻ കിഴക്ക് നിന്ന് ഉദിക്കുവാൻ തുടങ്ങിയെന്നും ആ ദിവസം വിഷു ദിവസമായി അംഗീകരിക്കപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. അങ്ങനെ വിഷു വിജയത്തിൻ്റെ ആഘോഷമായി വിലയിരുത്തപ്പെടുന്നു. അതെ, വിഷു ഒരു ഉത്സവം തന്നെയാണ്. വിഷു കൈനീട്ടം, വിഷു സദ്യ, അങ്ങനെ നീളുന്നു വിഷുവിൻ്റെ ആഘോഷങ്ങൾ. എങ്കിലും വിഷുക്കണി തന്നെയാണ് വിഷു ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. വിഷുദിനത്തിൽ പുലർച്ചെ ആദ്യം കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയെ ആശ്രയിച്ചിരിക്കും വരും വർഷത്തെ ഭാഗ്യമെന്ന് കേരളീയർ ഉറച്ചു വിശ്വസിക്കുന്നു. കണിക്കൊന്ന നെൽക്കതിരുകൾ, വെറ്റില, നാളികേരം, പൊൻവെള്ളരി, ചക്ക, ഇളം മാമ്പഴം, പൊന്നാരങ്ങ, പാൽക്കണ്ണാടി, എണ്ണവിളക്ക് തുടങ്ങി നിരവധി ഐശ്വര്യങ്ങളുടെ ക്രമീകരണമാണ് വിഷുക്കണി. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനാണ് വിഷു പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നത്. വിഷുക്കാലത്തെ അടയാളപ്പെടുത്തുന്ന കണിക്കൊന്ന ഭഗവാൻ കൃഷ്ണൻ്റെ അരയിലണിഞ്ഞിരിക്കുന്ന ആഭരണമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് കണിക്കൊന്ന വിഷുക്കാലത്തിൻ്റെ അഭിവാജ്യ ഘടകമായിരിക്കുന്നത്. ഹിന്ദു ഐതിഹ്യപ്രകാരം ശ്രീരാമൻ ബാലിയെ കൊന്നത് ഒരു മരത്തിൻ്റെ മറവിൽ നിന്നായിരുന്നു. അങ്ങനെ ആ മരത്തിന് കൊന്നമരം എന്ന പേര് ലഭിച്ചു. പക്ഷേ കൊന്നമരം എന്ന പേര് ആ മരത്തിന് സങ്കടമുളവാക്കി. ആ മരം വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു, എൻ്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ വന്ന് അനുഗ്രഹിച്ച ശേഷമാണ് കൊന്നമരത്തിന് കണിക്കൊന്ന എന്ന പേര് ലഭിച്ചത്. കണിക്കൊന്നയുടെ സുവർണ പൂക്കളുടെ ഉത്ഭവത്തിനും അതെങ്ങനെ പ്രത്യേകമായി തീർന്നു എന്നതിന് പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ തൻ്റെ വീടിനടുത്തുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പതിവായി ആരാധന നടത്തുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. താൻ നിത്യവും പ്രാർത്ഥിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ ഒരിക്കലെങ്കിലും കാണണമെന്ന ആഗ്രഹം മാത്രമേ ആ കുട്ടിക്കുണ്ടായിരുന്നുള്ളൂ. തൻ്റെ ആഗ്രഹം സഫലമാകുവാൻ വേണ്ടി അവൻ നിരന്തരം പ്രാർത്ഥിച്ചു. അവൻ്റെ ഭക്തിയിൽ പ്രേരിതനായി ഭഗവാൻ കൃഷ്ണൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. താൻ കാലങ്ങളായി കാണുവാൻ കൊതിച്ചിരുന്ന തൻ്റെ ഭഗവാനെ കണ്ട് അവൻ വികാരാധീനനായി. അവൻ്റെ കവളിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഭഗവാൻ അവനോട് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. താൻ കാലങ്ങളായി കാണുവാൻ കൊതിച്ചിരുന്ന തൻ്റെ ഭഗവാനെ കണ്ടതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമെന്നും തനിക്ക് മറ്റൊന്നും വേണ്ട എന്നും ആ ബാലൻ മറുപടി പറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ ആ ബാലൻ്റെ ഭക്തിയിലും നൈർമല്യത്തിലും സന്തുഷ്ടനാവുകയും താൻ അരയിലണിഞ്ഞിരുന്ന പൊന്നരഞ്ഞാണം അവൻ നൽകുകയും ചെയ്തു. ആ ബാലൻ ഭഗവാന്റെ പൊന്നരഞ്ഞാണം അവനോടൊപ്പം കൊണ്ടുപോയി തൻ്റെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുത്തു. എന്നാൽ അവരാരും ഈ കഥ വിശ്വസിച്ചില്ല. അവൻ കള്ളക്കഥകൾ പറയുകയാണ് എന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ അടുത്ത ദിവസം പൂജാരി ക്ഷേത്രം തുറന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന പൊന്നരഞ്ഞാണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. താമസിയാതെ വാർത്ത പരന്നു. ധാരാളം ആളുകൾ ക്ഷേത്രത്തിൽ തടിച്ചുകൂടി. അവർ പൊന്നരഞ്ഞാണം തിരയുവാൻ തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം
പൊന്നരഞ്ഞാണം ആ കുട്ടിയുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കി അവർ അവൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. നടന്ന കാര്യങ്ങൾ എല്ലാം അവൻ തൻ്റെ അമ്മയോട് പറഞ്ഞുവെങ്കിലും അമ്മയും അതൊന്നും വിശ്വസിക്കുവാൻ തയ്യാറായില്ല. ആളുകൾ തൻ്റെ കുട്ടിയെ കള്ളനെന്ന് വിളിക്കുന്നത് അമ്മയ്ക്ക് സഹിക്കാനായില്ല. അവർ അവൻ്റെ കയ്യിൽ നിന്നും പൊന്നരഞ്ഞാണം വാങ്ങി സങ്കടത്തോടെ തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അതൊരു മരത്തിൽ കുടുങ്ങി. പെട്ടെന്ന് ആ മരം ഇലകൾ കാണാത്ത വണ്ണം സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് വിരിഞ്ഞു. അതാണ് കണിക്കൊന്നയിലെ മനോഹരമായ പൂക്കൾ. അതുകൊണ്ടാണ് കണിക്കൊന്ന ഭഗവാൻ കൃഷ്ണൻ്റെ പൊന്നരഞ്ഞാണമായി കണക്കാക്കപ്പെടുന്നതും കണിക്കൊന്ന വിഷുവിൻ്റെ അഭിവാജ്യ ഘടകമായി മാറിയതും. കേരളത്തിൻ്റെ സമൃദ്ധിയെ പ്രതിനിധീകരിക്കുന്ന മനോഹരമായ മഞ്ഞപ്പൂക്കളുള്ള മലയാളത്തിൻ്റെ കണിക്കൊന്ന, വസന്തത്തിൻ്റെ അവസാനത്തിൽ പൂക്കുന്ന മഞ്ഞ കണിക്കൊന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായി കണക്കാക്കപ്പെടുന്നു. സംസ്കൃത ഭാഷയിൽ വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം തുല്യമെന്നാണ്. സമൃദ്ധിയുടെ പ്രത്യാശ കൊണ്ടുവരുന്ന ഉത്സവം എന്ന നിലയിൽ വിഷുവിന് മതപരം എന്നതിലുപരി ശാസ്ത്രീയമായ പ്രാധാന്യമുണ്ട്. അതായത് ഇത് പകലിൻ്റെയും രാത്രിയുടെയും തുല്യ ദൈർഘ്യത്തെ പ്രതീകപ്പെടുത്തുന്നു. മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രവേശനത്തെയും ഇത് സൂചിപ്പിക്കുന്നു. അതായത് സ്പ്രിംഗ് ഇക്വിനോക്സിൻ്റെ സമയം കൂടിയാണിത്. എല്ലാ വർഷവും വിഷു ആഘോഷിക്കുന്നത് മലയാള മാസമായ മേടം മാസത്തിലെ ആദ്യ ദിവസമാണ്. കേരളീയർ വിഷു ആഘോഷമാക്കുമ്പോൾ ഈ ദിവസം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ വ്യത്യസ്ത പേരുകളിൽ ഇത് ആഘോഷിക്കുന്നു. പഞ്ചാബികൾ ഈ ദിവസം ബൈശാഖിയായി ആഘോഷിക്കുമ്പോൾ ആസാമികൾ ബൊഹാഗ് ബിഹുവായി ഇത് ആഘോഷിക്കുന്നു. തമിഴർക്ക് ഇത് തമിഴ് പുത്താണ്ടാണ്. കർണാടകയിലും ആന്ധ്രയിലും ഇത് യുഗാദിയായി ആഘോഷിക്കുന്നു. ഒറീസയിലെ ജനങ്ങൾ വിശ്വ സംക്രാന്തിയായും ആഘോഷിക്കുന്നു. മഹാരാഷ്ട്രയിൽ ഗുഡി പദ്വയും. പേരുകൾ വ്യത്യസ്തമാണെങ്കിലും എല്ലാ ആഘോഷങ്ങളുടെയും ജീവനും ആത്മാവും ഒന്നു തന്നെയാണ്. ഏറെ സന്തോഷത്തോടെ എല്ലാവരും ഇത് ആഘോഷമാക്കുന്നു. ഈ ഉത്സവങ്ങളെല്ലാം മനസ്സുകൾ നിറയുവാനും പുത്തൻ പ്രതീക്ഷകളോടെ ജീവിതത്തെ നയിക്കുവാനും സഹായിക്കുന്ന ആഘോഷങ്ങളായി മാറട്ടെ എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വെയർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.